പെരിന്തൽമണ്ണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവാക്കിയ നടപടി ചോദ്യം ചെയ്ത ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇന്ന് പെരിന്തൽമണ്ണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാൻ ഇരിക്കുകയാണ്. 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവാക്കിയ നടപടി ചോദ്യം ചെയ്ത് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവാക്കി എന്നുള്ള ഒരു സാഹചര്യം, ആ ഒരു നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനായി ഹൈക്കോടതി നേരത്തെ അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അഡ്വക്കേറ്റ് കെ എൻ അഭിലാഷാണ് കമ്മീഷൻ. കഴിഞ്ഞ തവണ തെളിവെടുപ്പ് തുടരുന്ന കാരണത്താലായിരുന്നു ഹർജി ഇന്നത്തേക്ക് മാറ്റിയത്. 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവാക്കിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി ചോദ്യം ചെയ്ത ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ ഉള്ളത്. വോട്ടുപെട്ടികൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ കോടതി നേരത്തെ തുറന്നു പരിശോധിച്ചിരുന്നു. സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അടങ്ങിയ രണ്ട് പെട്ടികളിൽ റിട്ടേണിംഗ് ഓഫീസറുടെ ഉൾപ്പെടെ ഒപ്പില്ല എന്നും കണ്ടെത്തിയിരുന്നു. ചിതറിക്കിടന്ന രേഖകൾ ശേഖരിച്ച് പെട്ടിയിലാക്കി കൊണ്ടുവന്നതാണെന്നാണ് ഇവ പരിശോധിച്ച് ഹൈക്കോടതി വിലയിരുത്തിയത്. മാത്രവുമല്ല, വിഷയം ഗൌരവകരമാണ്. തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അപജയത്തിന്റെ സൂചനയെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ അഭിപ്രായപ്പെട്ടിരുന്നു. ജനം, കൊച്ചി.